മൊയ്തൂസ് ഫാൻസിയുടെ പുതിയ ഏറ്റവും വലിയ വ്യാപാര മോൾ ചങ്ങരംകുളം ചെറവല്ലൂർ റോഡിൽ സ്നേഹ ഓഡിറ്റോറിയത്തിന് മുൻവശത്തായി തുറന്നിരിക്കുന്നു. അന്ന അലുമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ, പ്രസ്റ്റീജ്, ചാക്സൺ, സ്റ്റീൽ കുക്കർ, ഗ്ലാസ് വെയർ, ഷൂ റാക്ക്, ചങ്ങരംകുളത്തെ വ്യത്യസ്ത വിസ്മയ ഷോപ്പ് മൊയ്തൂസ് ഗ്രാൻഡ് ബസാർ ചങ്ങരംകുളം. നമ്മുടെ സംസ്ഥാനത്തിന്റെ നടക്കുന്ന ദുർഭരണത്തിനെതിരായിട്ടുള്ള രീതിയിലായി മാറണം. സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റിനെതിരെയുള്ള ജനങ്ങളുടെ വികാരമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അധികാരത്തിന്റെ ലഹരിയിൽ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഉദിനുപറമ്പിൽ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി ശശി പൂക്കെ പുറത്തിന് വോട്ടഭ്യർത്ഥിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 17-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശശിക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വോട്ടുകൾ നൽകി ജയിപ്പിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ നടക്കുന്ന ദുർഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്തായി ഇത് മാറണം. സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ആ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ വികാരമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. തീർച്ചയായും ശശിയുടെ വിജയം ഉറപ്പാണ്. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. സംസ്ഥാനത്തെ കേരളയിൽ പോലെയുള്ള ജനവിരുദ്ധ നയങ്ങൾ പദ്ധതികൾ നടപ്പാക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കേണ്ടത്. അതിനുവേണ്ടി എല്ലാവരും നടത്തുന്ന പരിശ്രമങ്ങൾക്ക് എന്റെ പിന്തുണ ഞാൻ രേഖപ്പെടുത്തുന്നു. ദുർഭരണത്താൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും ഇതിനെതിരായ ജനവിധി കൂടിയാകും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് സിദ്ദിഖ് നന്ദാവൂർ, PT അബ്ദുൽ ഖാദർ, MK അൻവർ, അബ്ദുസ്സലാം കൊക്കൂർ, അംബികകുമാരി, ഹമീദ് ചിയാനൂർ, EP രാജീവ്, പ്രണയം പ്രസാദ്, ആയിഷ ഹസൻ, സുബൈറുദ്ദീൻ പറമ്പ്, CK അഷ്റഫ്, ഷെറഫുദ്ദീൻ ആലക്കൂട എന്നിവർ സംസാരിച്ചു. റിപ്പോർട്ടർ CNTV.